പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം പ്രിയ കൂട്ടുകാരി ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് മൂന്നാമത്തെ എപ്പിസോഡിൽ ബിസിനസ് സ്റ്റഡീസിലെ യൂണിറ്റ് ആറ് ഏഴ് എട്ട് എന്നീ അധ്യായങ്ങളാണ് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ആദ്യമായി ചാപ്റ്റർ സിക്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ബിസിനസ്സിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻസ് ഓഫ് ബിസിനസ് മാൻ വിച്ച് ആർ ഡിസേർബിൾ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണം സമൂഹത്തിൻ്റെ ഉത്തരവാദി സമൂഹത്തിനോട് നമ്മൾ നിർവഹിക്കേണ്ട ഡിസ്ചാർജ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഡിസ്ചാർജ് ചെയ്തു തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാർ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഈ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഐ സാറ് പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം സ്വമേധയാ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ ഉത്തരവാദിത്വം അപ്പോൾ ബിസിനസ്സിൽ പണം മുടക്കിയിട്ടുള്ള ഓണറുടെ താല്പര്യങ്ങൾ വേണോ സംരക്ഷിക്കേണ്ടത് അതെയോ സമൂഹത്തിൻ്റെ വിവിധ സെക്ഷനുകളായ കൺസ്യൂമേഴ്സ് ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കണം ഈ ഒരു ചോദ്യത്തിന് രണ്ട് വാദഗതികളാണുള്ളത് കുറേ പേർ അഭി അതിനോട് അനുകൂലിച്ചിട്ടുള്ള ഉണ്ട് ഇതിനെ എതിർത്തുള്ള ആർഗ്യുമെൻസും ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സാറ് പറഞ്ഞതുപോലെ ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ നോക്കാം നോക്കാം ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് വളർച്ചയ്ക്കും നിലനിൽപ്പിനും ന്യായീകരണമാണ് ഏത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലേ വളർച്ച വളർച്ച ഉണ്ടാവുള്ളൂ നിലനിൽക്കുവാനും സാധിക്കുകയുള്ളൂ സാറേ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് സമൂഹത്തിലെ നമുക്ക് മനുഷ്യർക്ക് സാധനങ്ങൾ ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും പ്രദാനം ചെയ്യാൻ വേണ്ടിയാണല്ലോ ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ നിലനിൽപ്പും വളർച്ചയും വികാസവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം ഷോർട്ട് റണ്ണിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവുമായിട്ട് ഷോർട്ട് റണ്ണിൽ പോകാൻ പറ്റും എങ്ങനെ ലാഭം വർദ്ധിപ്പിക്കാം പക്ഷേ ലോങ്ങ് റണ്ണിലേക്ക് പോകുമ്പോൾ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാത്ത ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ബിസിനസ് സ്ഥാപനത്തിന് മുമ്പോട്ട് പോകുക സാധ്യമായിരിക്കില്ല മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ് ഓഫ് ഗവൺമെൻറ് റെഗുലേഷൻ അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻ്റ് നിയന്ത്രണങ്ങൾക്ക് സാധ്യത സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി സമൂഹത്തിൻ്റെ സംരക്ഷണം സാറേ ഈ വാദഗതി എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായൊരു നിയമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതിൻ്റെ അടിസ്ഥാനത്തിന് ഓക്കെ അപ്പോൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ ആർഗ്യുമെൻറ്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് അടുത്ത അഞ്ചാമതായി നമുക്ക് നോക്കാനുള്ളത് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ് നമ്മുടെ സ്ഥാപനത്തിന് ലഭ്യമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാവാം മെറ്റീരിയൽ മെൻ മണി തുടങ്ങിയ എല്ലാ വിഭവങ്ങളും നമുക്കുണ്ട് അതെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം അതിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലേ അത് സാധ്യമാവും ദെൻ ആറാമതായി കൺവേർട്ടിങ് പ്രോബ്ലംസ് ഇൻറ്റു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പല പ്രതിസന്ധികളുണ്ടാവും ആ പ്രതിസന്ധികളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബിസിനസ്സിൻ്റെ അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തോട് കടപ്പാടുള്ളവരായിരിക്കണം ഓരോ ബിസിനസ്മാൻ്റെ മനസ്സിലും ആ കാര്യം ഉണ്ടായിരിക്കണം ഓക്കെ ഏഴാമതായി പറയുന്നു ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ഡൂയിങ് ബിസിനസ് നല്ല നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് നല്ലൊരു അന്തരീക്ഷം ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ഏതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ വി ഹാവ് ടു ഡിസ്ചാർജ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ എക്സാമ്പിൾ നമ്മൾ പൊല്യൂഷൻ കാര്യങ്ങളൊന്നും കാര്യമായി ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ പ്രകൃതി മലിനമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ബിസിനസ്സെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ റെസിസ്റ്റൻസ് മേ ബി ദയർ ഫ്രം ദ സൈഡ് ഓഫ് ദ പബ്ലിക് അപ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കാം ദെൻ അവസാനമായി പറയുന്നു ഹോൾഡിംഗ് ബിസിനസ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ സോഷ്യൽ പ്രോബ്ലംസ് നമ്മുടെ സമൂഹ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യണം മുഖം തിരിഞ്ഞു നിൽക്കാൻ പാടില്ല അതിൽ ഇടപെട്ടുകൊണ്ട് സമൂഹ ബിസിനസ്സിന് കഴിയുന്നത്ര സഹായങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ സാമൂഹ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടപെടണം സഹായിക്കണം എന്ന ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ദീസ് ആർ ദ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ ബിസിനസ് ബിസിനസ്മാനെ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം അല്ലേ അപ്പോൾ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ദി മീൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഡിസ്ചാർജ് ചെയ്യേണ്ടതില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട് അതെ അപ്പോൾ അവരെന്തൊക്കെയാണ് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് എഗൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം 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 ഇപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസി സാറ് പറഞ്ഞ പോലെ സാമൂഹ്യ ഉത്തരവാദിത്വം ആവശ്യമില്ല എന്നുള്ള വാദഗതിക്കാർ ഉന്നയിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന പോയിൻറ്റുകളെന്ന് പറഞ്ഞാൽ ഒന്ന് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഒരു ബിസിനസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം നേടുക എന്നുള്ളതാണ് അപ്പോൾ സാമൂഹ്യ ഉത്തരവാദിത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ലക്ഷ്യത്തിന് വിരുദ്ധമാവും എന്നവർ വാദിക്കുന്നു വന്നിക്കുന്നു രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബേഡ് ഓൺ കൺസ്യൂമേഴ്സ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന് ആ ഒരു അമിത ഭാരമാണ് അതായത് പരിസ്ഥിതി മലിനീകരണം അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് കൂടുതൽ ചെലവ് ചിലവ് ആ ചിലവ് ഇവർ പാസ് ഓൺ ചെയ്യും അതായത് വില വില കൂടാൻ സാധ്യതയുണ്ട് സോഷ്യൽ സോഷ്യൽ ലാക്ക് ഓഫ് സമൂഹ വൈദ്യത്തിന്റെ കുറവുണ്ട് അതായത് ഒരു ബിസിനസ് കാരണം ബിസിനസ്സിലെ പ്രോബ്ലങ്ങൾ തിരിച്ചറിയാനോ കഴിവുണ്ട് ബിസിനസ് സ്കില്ലാണ് സ്കില്ലാണുള്ളത് പക്ഷേ സോഷ്യൽ സ്കിൽ ഉണ്ടാവണോ നിർബന്ധമില്ല അവസാനമായിട്ട് ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട് അതായത് എന്തിനാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരു ബിസിനസ് സ്ഥാപനം ഇടപെടുന്നത് പൊതുസമൂഹത്തിന് പലപ്പോഴും പ്രശ്നമുണ്ട് താല്പര്യം ഓക്കെ അപ്പോൾ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട രണ്ട് വാദഗതികൾ കണ്ടു ഒന്ന് ഫോർ ഒന്ന് എഗെയിൻസ്റ്റ് അല്ലേ ഇനി നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ബിസിനസിനുണ്ട് എന്ന കാര്യം ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എക്കണോമിക് റെസ്പോൺസിബിലിറ്റി സുരേഷ് സാർ അല്പം മുമ്പ് സൂചിപ്പിച്ചു ദാറ്റ് മീൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റീവ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഒരു പോയിന്റ് പറഞ്ഞു ഉറക്കുമല്ലോ അപ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് ദെൻ രണ്ടാമതായി ലീഗൽ റെസ്പോൺസിബിലിറ്റി ദറ്റ് മീൻസ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ലോസ് ഓഫ് ദ കൺട്രി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ലീഗൽ ബിസിനസ് മാത്രമേ നമ്മൾ റൺ ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം ഓർക്കുക ഒന്നാമതായി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ദറ്റ് മീൻസ് വി ഹാവ് ടു ഫോളോ ദ മോറൽ പ്രിൻസിപ്പൾസ് ഓഫ് ദ സൊസൈറ്റി ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം നാലാമതായി ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി അതായത് വിവേചനാത്മകമായ വിവേചനപരമായ ഉത്തരവാദിത്തം അല്ലേ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി നിർബന്ധം അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് വോളണ്ടറി ഒബ്ലിക്കേഷൻസ് ഓഫ് ദ ബിസിനസ് ചാരിറ്റി നൽകുക ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഫ്ലഡ് റിലീഫ് ഒക്കെ നമ്മൾ സംഭാവന ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനറി റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ കൂടി ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം നമ്മളൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമേ വി ക്യാൻ മേക്ക് മാക്സിമം പ്രോഫിറ്റ് സാറെ ഇനി നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ടൻസിൽ ഒക്കെ പറയുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് ഈ വിവിധ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളോടുള്ള ബിസിനസിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓണേഴ്സാണ് ഇപ്പം കമ്പനി ഫോമിലാണെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സാണ് അവരോട് ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്ന് ടു പ്രൊവൈഡ് ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് രണ്ട് ടു പ്രൊവൈഡ് സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് പണം വെള്ളത്തിൽ പോകാതെ നോക്കുക അതുപോലെ തന്നെ ടു ഗീവ് റെഗുലർ ആഡിക്യേറ്റ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ ഓക്കെ ബിസിനസ് സംബന്ധിച്ച് വിവരങ്ങൾ നൽകുക ഇത്രയുമാണ് ഓണറോടുള്ള അല്ലെങ്കിൽ ഷെയറോടുള്ള ഉത്തരവാദിത്വം മറ്റൊന്ന് എംപ്ലോയീസ് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്വം പ്രധാനമായിട്ടും ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക അവർക്ക് ന്യായമായ വേജസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ യൂണിയനൊക്കെ ഉണ്ടാക്കാനുള്ള ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എംപ്ലോയീസിനോടുള്ള ഉത്തരവാദിത്വം കൺസ്യൂമേഴ്സിനോട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ക്വാളിറ്റി പ്രോഡക്റ്റ് നൽകുക റൈറ്റ് ക്വാണ്ടിറ്റിയിൽ നൽകുക റീസണബിൾ പ്രൈസിൽ പ്രൈസിൽ നൽകുക ദെൻ ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്വം അത് സാറ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തമാണ് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അതുപോലെ കൃത്യമായി സത്യസന്ധമായും നികുതി നൽകുക നികുതി നൽകുക ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗവൺമെൻറിന് അറിയിക്കുക അതുപോലെ പരിസ്ഥിതി സംരക്ഷണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനോടുള്ള ഉത്തരവ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അന്തരീക്ഷം മലിനം മാവാദ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ ഒരു ബിസിനസ് റൺ ചെയ്തു പോകാൻ എങ്കിൽ ലെറ്റസ് തിങ്ക് അബോട്ട് വാട്ട് ആർ ദ ഡിഫറൻറ്റ് കോസസ് ആൻഡ് ടൈപ്പ്സ് ഓഫ് പൊല്യൂ അന്തരീക്ഷ മലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് എങ്കിലും നമുക്കിവിടെ ഒന്നുകൂടി ചർച്ച ചെയ്യാം മെയിൻലി എയർ പൊല്യൂഷൻ അല്ലേ ഒരു കാരണം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ് മലിനീകരണം രണ്ടാമതായി വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണം ലാൻഡ് പൊല്യൂഷൻ അഥവാ മണ്ണ് മലിനീകരണം ദെൻ നോയിസ് പൊല്യൂഷൻ അഥവാ ശബ്ദ മലിനീകരണം ഈ നാല് തരത്തിലുള്ള മലിനീകരണങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഓരോ ബിസിനസ്മാൻ്റെയും ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറ് എന്തിനാണ് പൊല്യൂഷൻ കൺട്രോൾ ഓക്കെ എന്തിനാണ് നമ്മൾ ഈ ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഒരു സ്ത്രീ മലിനീകരണത്തിന് അതിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്രാധാന്യം എന്താണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാറ്റ്സ് അതായത് പരിസ്ഥിതി മലിനീകരണം തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യകരമായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ആക്കും അസുഖങ്ങൾക്ക് കാരണമാകും അപ്പോൾ അതിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം സെക്കൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലൈബിലിറ്റി അതായത് പരിസ്ഥിതി മലിനീകരണം മുഖാന്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷേ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അത് ആ ഒരു ലൈബിലിറ്റി ആ റിസ്കിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ആവശ്യമാണ് ദെൻ കോസ്റ്റ് സേവിങ്സ് അല്ലേ ചിലവ് ചുരുക്കണമെങ്കിൽ ചിലവ് കുറക്കണമെങ്കിൽ ദെൻ പബ്ലിക് ഇമേജ് പരിസ്ഥിതി മലിനീകരണം ഇത്തിന് അതിനെ നിരോധിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് സമൂഹത്തിൽ നല്ലൊരു പേരുള്ളത് അല്ലേ റിച്ച് ഉള്ളത് മറ്റൊന്ന് അതർ സോഷ്യൽ ബെനഫിറ്റ്സ് ആയിട്ടുണ്ട് അല്ലേ ഇവയൊക്കെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസിൻ്റെ റോൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ അതായത് എൻവയറ്മെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായത് ടു ഡെവലപ്പ് എ ഗുഡ് വർക്ക് കൾച്ചർ ഒരു നല്ല പ്രവർത്തന സംസ്കാരം അല്ലേ ഒരു വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാറ് മലിനീകരണം പരമാവധി തടയുന്ന രീതിയിലുള്ള ഒരു ഒരു സംസ്കാരമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിന് ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ലോവർ ലെവൽ മാനേജ്മെൻ്റ് വരെയും അതോടൊപ്പം വർക്കേഴ്സും ആ കാര്യത്തിൽ സഹകരിച്ചേ മതിയാവും രണ്ടാമതായി പ്രൊവൈഡ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ടു ദ എംപ്ലോയീസ് എബൌട്ട് എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഈ ഒരു ചിന്ത ഈ ഒരു ധാരണ നമ്മുടെ എംപ്ലോയീസിലേക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നൊരു ധാരണ നമ്മുടെ എംപ്ലോയീസിലേക്ക് പകർന്നു നൽകാൻ ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ശ്രമിക്കേണ്ടതുണ്ട് ദെൻ യൂസ് ഓഫ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഇൻ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും ശ്രമിക്കുക ദെൻ ആൻഡ് ടു അഡോപ്റ്റ് മോഡേൺ ടെക്നോളജീസ് പരമാവധി ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം പരമാവധി റെഡ്യൂസ് ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക മറ്റൊരു ഭാഗമെന്ന് പറയുന്ന ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് അല്ലേ ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രാജ്യത്ത് നിലനിൽക്കുന്ന അല്ലേ ഗവണ്മെന്റ് ഈ പൊലൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെടുത്തി ഇറക്കിയിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുക മറ്റൊന്ന് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുക ശാസ്ത്രീയമായ രീതിയിൽ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സംസ്കരിക്കുന്ന രീതികൾ അഡോപ്റ്റ് ചെയ്യുക പിന്നെ ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ പ്രോഗ്രാമുകളുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ടൈംലി അസസ്മെൻറ്റ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ കൃത്യമായ ഇടവേളകൾ അത് വിലയിരുത്തുകയും ചെയ്യുക മുന്നോട്ട് ഓക്കെ ഈ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് അത് ബിസിനസ് എത്തിക്സ് ആണ് ബിസിനസ്സിൻ്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചാണ് എന്താണ് ഈ ബിസിനസ് എത്തിക്സ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ എ ബിസിനസ്മാൻ ഇൻ ഹിസ് ഡീലിങ്സ് വിത്ത് ദ പീപ്പിൾ ഓക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിന് മായി ഇടപെടുന്ന സമൂഹവുമായി ഇടപെടുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ധാർമ്മിക തത്വങ്ങളാണ് ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് ഉദാ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ നോക്കാം ഒന്ന് ബെറ്റർ ക്വാളിറ്റി ഫെയർ പ്രൈസ് ജസ്റ്റിസ് കറേജ് ത്രിഫ്റ്റ് എക്സെട്ര അല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ബിസിനസ്മാൻ്റെയും ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി പാലിച്ചു പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് സാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നോക്കാം അല്ലെ ഓരോ എന്ന് പറയുന്നത് ഫെയർ ആൻഡ് റീസണബിൾ പ്രൈസ് ഒരു എത്തിക്കൽ പ്രാക്ടീസ് ഓക്കെ കറക്റ്റ് വെയ്റ്റ് ആൻഡ് മേസേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെ പ്രോം ട് പേയ്മെന്റ് ഓഫ് ടാക്സ് കൃത്യമായി നികുതി അടയ്ക്കുക ഫെയർ ട്രീറ്റ്മെന്റ് ടു ദി എംപ്ലോയീസ് അല്ലേ എല്ലാ തൊഴിലാളികളും അല്ലെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക ദെൻ സെയിൽ ഓഫ് ജെനുവൻ പ്രോഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ടേക്ക് എ റീസണബിൾ പ്രോഫിറ്റ് നോ അല്ലേ അല്ലേക്ക് ഒരുപാട് ഇല്ല അങ്ങനെയെങ്കിൽ സാറിപ്പോൾ പറഞ്ഞത് എത്തിക്കൽ പ്രാക്ടീസസ് ഏതൊക്കെയാണ് നമ്മൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം അൺ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ഏതൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എങ്കിലല്ലേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്ന് അഡൾട്രേഷൻ മായം ചേർക്കൽ പൂർ ക്വാളിറ്റി മോശമായ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് കരിഞ്ചന്തയും പുഴുത്തിവയ്പ്പും ദൻ മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നൽകുക ഫേക്ക് ഗുഡ്സ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ എന്താണ് ഇല്ലാത്ത ഗുഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഡിസെപ്റ്റീവ് പാക്കേജിങ് മോശമായ തരത്തിലുള്ള പാക്കേജിങ് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള റാപ്പേഴ്സൊക്കെ ഉപയോഗിക്കുക ദൻ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് നമ്മുടെ എംപ്ലോയീസിനെ ചൂഷണം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഈ ബിസിനസ് എത്തിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന് എലമെൻസ് ഉണ്ട് പ്രധാനപ്പെട്ട അഞ്ച് എലമെൻറ്റുകളായുള്ളത് അഞ്ച് എലമെൻറ് ഘടകങ്ങൾ ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ടോപ്പ് മാനേജ്മെൻ്റ് കമ്മിറ്റ്മെൻ്റ് ആണ് ഉന്നതതല മാനേജ്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ പ്രതിബദ്ധത അപ്രതിബദ്ധത പിന്നെ പബ്ലിക്കേഷൻ ഓഫ് എ കോഡ് കോഡ് എന്ന് പറയുന്ന റിട്ടേൺ ഡോക്യുമെൻ്റ് കണ്ടെയ്നർ ചട്ടം അതെ പെരുമാറ്റച്ചട്ടം ചട്ടം ദെൻ ഒരു കംപ്ലയൻസ് മെക്കാനിസം ഉണ്ടാവണം അല്ലേ മറ്റൊന്ന് ഇൻവോൾവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് എല്ലാ മേഖലകളിലുള്ള എല്ലാ തലത്തിലുമുള്ള എംപ്ലോയീസിനെ അത് ഉൾപ്പെടുത്തണം ദെൻ മെഷറിങ് റിസൾട്ട്സ് ഓക്കെ അപ്പോൾ നമ്മൾ യൂണിറ്റ് സിക്സ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഏഴാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം ദറ്റ് ഈസ് റിഗാർഡിങ് ഫോമേഷൻ ഓഫ് എ കമ്പനി ഒരു ജോയിൻറ്റ് സ്റ്റോ കമ്പനി എങ്ങനെ ഫോം ചെയ്യണമെന്നാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് സോ വി ഹവ് ടു ഗോ ത്രൂ ഡിഫറെ സ്റ്റേജസ് ഇൻ ദ ഫോമേഷൻ ഓഫ് എ കമ്പനി മെയിൻലി ദെർ ആർ ത്രീ സ്റ്റേജസ് ത്രീ സ്റ്റേജസ് ഇതൊക്കെയാണത് നമ്പർ വൺ പ്രൊമോഷൻ ഓഫ് ദ കമ്പനി നമ്പർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് ദി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് നമ്പർ ത്രീ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഈ മൂന്ന് സ്റ്റേജസിലൂടെ വേണം നമ്മൾ കടന്നു പോവേ എ പ്രൈവറ്റ് കമ്പനി ഹാസ് ടു കംപ്ലീറ്റ് ഓൺലി ദി ഫസ്റ്റ് ടു സ്റ്റേജസ് വി കൺസിഡർ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഒരു അതെ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി എന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അത് ഇതിലെ രണ്ട് സ്റ്റേജസിലൂടെ മാത്രം കടന്നുപോയാൽ മതി ആദ്യത്തെ രണ്ട് സ്റ്റേജ് അതെ അതെ അത് ഒന്ന് പ്രൊമോഷനാണ് രണ്ട് ഇൻകോർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് പ്രമോഷൻ പ്രൊമോഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ പറയാം ഇറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി കമ്പനി അപ്പോൾ ഇതിനകത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക ആ ഓപ്പർച്യൂണിറ്റിയെ ഒരു ബിസിനസ് ആക്കി രൂപാന്തരപ്പെടാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത് പ്രൊമോഷൻ പ്രൊമോഷൻ അപ്പോൾ പ്രൊമോഷൻ ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ് പ്രോപ്പർട്ടി ആൻഡ് മാനേജ്മെൻറ്റ് എബിലിറ്റി ഇൻ ടു ബിസിനസ് കൺസേൺ ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഓക്കെ അപ്പോൾ സാർ പറഞ്ഞല്ലോ പ്രൊമോഷൻ സോ ഹു വിൽ ഡു ദിസ് ആക്ടിവിറ്റി കോൾഡ് പ്രൊമോട്ടർ പ്രൊമോട്ടർ എന്താ നോക്കാം പ്രൊമോട്ടർ മീൻസ് ദ പേഴ്സൺ ഹു പെർഫോം ദ വർക്ക് ഓഫ് പ്രൊമോട്ടിംഗ്

രണ്ടാമത്തെ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡീസാണ് ഈ കണ്ടെത്തിയ ബിസിനസ് അവസരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആദ്യതാ പഠനമാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കണം ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കണം ഇക്കണോമിക്കൽ ഫീസിബിലിറ്റി മൂന്നെണ്ണമാണ് അതിനുശേഷം നെയിം അപ്രൂവൽ ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പേരിന് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും അപ്രൂവൽ അപ്രൂവൽ വാങ്ങണം പേര് അപ്രൂവൽ വാങ്ങണം ദെൻ ഫിക്സിങ് അപ്പ് ഓഫ് സിഗ്നേറ്റേഴ്സ് ടു ദി മെമോറാണ്ടം ഓഫ് അസോസിയേഷൻ ആരൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ ഒപ്പിടേണ്ടത് അവരെ തീരുമാനിക്കുക അവരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആ അപ്പോൾ അവരൊന്ന് റിട്ടേൺ കൺസന്റ് ഒക്കെ വാങ്ങണമെന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പോയിൻറ്മെന്റ് ഓഫ് സം പ്രൊഫഷണൽസ് അതായത് മർച്ചന്റ് ബാങ്കേഴ്സ് ഓഡിറ്റേഴ്സ് അല്ലെ ഇങ്ങനെ പറയുന്ന സോളിസിറ്റേഴ്സ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക ദൻ പ്രിപ്പയറിംഗ് നെസസറി ഡോക്യുമെന്റ്സ് ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ അപ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രേഖകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടതാണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ് ഓഫ് ദ കമ്പനി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ രണ്ടാമതായി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്സിഡിയറി ഡോക്യൂമെൻ്റ് ആണ് മൂന്നാമതായി കൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് അതായത് ആ സിഗ്നേറ്ററീസ് എന്ന് നേരത്തെ സർ സൂചിപ്പിച്ചല്ലോ അവർ ആരൊക്കെയാണ് എന്ന അവരുടെ കൺസെൻ്റ് നമ്മൾ വാങ്ങേണ്ടതുണ്ട് ദെൻ എഗ്രിമെൻറ്റ്സ് ഇഫ് എനി ഏതെങ്കിലും വ്യക്തികളുമായി മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടർ പോസ്റ്റിലേക്കൊക്കെ വന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സെക്രട്ടറി തുടങ്ങിയവരെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള എഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ദൻ അഞ്ചാമതായി സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ അതായത് ഞങ്ങൾ കമ്പനി ഫോർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഒരു സത്യപ്രസ്താവന ദെൻ ആവശ്യമായ ഫീസ് അടയ്ക്കുക എന്ന ഒരു സ്റ്റെപ്പ് കൂടി അതിലുണ്ട് പേയ്മെൻറ്റ് ഓഫ് ഫീസ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രേഷൻ ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ നമുക്കതിൽ ഒരു ഡോക്യൂമെൻ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ സാർ പറഞ്ഞു കഴിഞ്ഞു ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് അതിനെ മാഗ്ന കാർട്ടായെന്നോ ചാർട്ടർ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആവാൻ കാരണം ഇതിനപ്പുറത്തേക്ക് ഇതിൽ പറയാത്ത ഒരു കാര്യങ്ങൾ കമ്പനി ചെയ്യുവാൻ കമ്പനിക്ക് ഓതറൈസ്ഡ് അല്ല 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 അപ്പോൾ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്ന കമ്പനിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ആണ് അതുപോലെ കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഈ ഈ ഓഫ് അസോസിയേഷൻ നമുക്ക് അസോസിയേഷനിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് വാട്ട് ആർ ഓഫ് ഓഫ് അസോസിയേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി നെയിം ക്ലോസ് നാമ വകുപ്പ് എന്നാണത് അറിയപ്പെടുന്നത് പേരുമായി ബന്ധപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞു അപ്രൂവൽ ലഭിക്കേണ്ടത് മറ്റൊരു കമ്പനിയുടെ പേരാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു രണ്ടാമതായി രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ് അതായത് നമ്മുടെ സ്ഥാപനം അഥവാ കമ്പനി ഏത് സ്റ്റേറ്റിലാണ് ഏത് അഡ്രസ്സിലാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒബ്ജക്ട്സ് ക്ലോസ് കമ്പനിയുടെ ലക്ഷ്യം എന്താണ് ഏത് തരം ആണ് ചെയ്യാൻ പോകുന്നത് നാലാമതായി ലൈബിലിറ്റി ക്ലോസ് അതായത് കമ്പനിടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണോ സാധാരണ ഇന്ത്യൻ കമ്പനീസിൻ്റെ എല്ലാം മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡായി ലിമിറ്റഡ് ആ കാര്യം അവിടെ വ്യക്തമാക്കിയിരിക്കണം അഞ്ചാമതായി ക്യാപിറ്റൽ ക്ലോസ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മുതൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ക്യാപിറ്റൽ ക്ലോസാണ് ഉൾക്കൊള്ളിക്കേണ്ടത് മൂലധന വകുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതെ അതെ രണ്ടാമത്തെ സാറ് പറഞ്ഞ ഒരു ആയ അല്ലേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡോക്യൂമെൻ്റ് ആണത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ ഇത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് ആണ് ഇറ്റ് ഈസ് ദ ബൈലോ ഓഫ് എ കമ്പനി ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ദറ്റ് മീൻസ് പ്രൊമോഷൻ സി ദി നെക്സ്റ്റ് വൺ ദറ്റ് ഈസ് ഇൻകോർപ്പറേഷൻ വട്ട് ഈസ് ഇൻകോർപ്പറേഷൻ ഇറ്റ് മീൻസ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആ രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സാണ് ഇൻകോർപ്പറേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ് അല്ലേ മൂലം ലാസ്റ്റ് ലാസ്റ്റ് ആണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ഇതൊരു പബ്ലിക് കമ്പനിക്ക് വേണ്ട വേണ്ട വേണ്ടു അതെ അതെ പബ്ലിക് കമ്പനി ക്യാൻ റേസ് ഫണ്ട്സ് ഫ്രം ദി പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബൻസേഴ്സ് അല്ലെ ഈ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്താണ് അതെ മൂലധനം സമാഹരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി സെബി അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ട് എന്താ ഈ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രണ്ട് ഫില്ലിംഗ് അപ്പ് ഓഫ് പ്രോസ്പെക്ടസ് അപ്പോയിൻമെന്റ് ഓഫ് ബ്രോക്കേഴ്സ് മിനിമം സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് ദൻ അപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഈ സ്റ്റേജിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സാധ്യമാവുകയുള്ളൂ അപ്പം ഇതിനകത്ത് സാറ് സ്റ്റെപ്പിലൊന്ന് പറഞ്ഞിരുന്നു ഇഷ്യൂ ഓഫ് അല്ലെ പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടർ എന്താ ജസ്റ്റ് ഒന്ന് നോക്കാം സാധാരണ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു ടു ദി പബ്ലിക് സബ്സ്ക്രൈബ് ഇറ്റ് അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇറ്റ് ഡിഫൈൻസ് ദ ഒബ്ജക്ട്സ് ഓഫ് കമ്പനി മെമ്മോറാണ്ടം ദെൻ ആർട്ടിക്കിൾസ് ആണെങ്കിലോ ദ റൂൾസ് ആൻഡ് റൂൾസ് ഓഫ് ഇൻറ്റേണൽ മാനേജ്മെൻ്റ് ആണ് രണ്ടാമതായി മെമ്മോറാണ്ടം ഈസ് ദ മെയിൻ ഡോക്യുമെൻറ്റ് ആർട്ടിക്കൾസ് ഈസ് ദ സബ്സിഡിയറി ഡോക്യുമെന്റ് തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുക ആ മേഖലയിലൂടെ കടന്നു പോവുക അതെ അതെ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കാം അല്ലേ അടുത്ത എട്ടാം ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ് ആണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ബിസിനസ് ഫൈനാൻസ് എന്ന് നോക്കണം ബിസിനസ് ഫൈനാൻസിന് നമ്മൾ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് അല്ലേ വിശേഷിപ്പിക്കുന്നുണ്ട് അത് കാരണം ലൈഫ് ഒരു ഹ്യൂമൻ ലൈഫ് ബോഡിയിൽ ബ്ലഡിന് അത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യമുണ്ട് ഒരു ബിസിനസ്സിൽ ഫൈനാൻസ് നോക്കി ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദി മണി ആൻഡ് ക്രെഡിറ്റ് ഇൻവെസ്റ്റഡ് ഓർ എംപ്ലോയിഡ് ഇൻ ദി ബിസിനസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ഫിനാൻസിന്റെ സ്വഭാവങ്ങൾ നാച്ചർ ഓഫ് ബിസിനസ് ഫിനാൻസ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി ബിസിനസ് ഫിനാൻസ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ഫണ്ട് ക്യാപിറ്റലുമുണ്ട് ബോറോഡ് ഫണ്ട് രണ്ട് ഇറ്റ് റിക്വയർസ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എല്ലാ സ്ഥാപനങ്ങളിലും ഇതാവശ്യമാണ് ഫിനാൻസ് ഡിഫേഴ്സ് ബേസ്ഡ് ഓൺ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് വ്യത്യാസം വരാം നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവവും വലിപ്പം അനുസരിച്ച് ഈ ഫിനാൻസിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കാം ഇറ്റ് റിക്വേഴ്സ് ദ ഫ റിക്യർമെൻറ്റ് ഓഫ് ഫണ്ട് വെരി ഫ്രം ടൈം ടു ടൈം എല്ലാ സമയത്തും ഒരേപോലെ അല്ല നമുക്ക് ഫിനാൻസ് ആവശ്യമുള്ളത് ദൻ ഫിനാൻസ് റിക്വയേഴ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തു അവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും ആവശ്യമുള്ള സമയത്തോ നമ്മൾ പണം നിക്ഷേപിക്കേണ്ടതുണ്ട് അതെ അതെ ഇനി ബിസിനസ് ഫിനാൻസിൻ്റെ പ്രാധാന്യം എന്താണ് സിഗ്നിഫിക്കൻസ് കാരണം ഇറ്റ് റിക്യേഴ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ് അല്ലേ തുടങ്ങുവാൻ ആവശ്യമാണ് അതുപോലെ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് അനുദിന പ്രവർത്തനങ്ങളുടെ മീറ്റ് എക്സ്പെൻസ് ചെലവുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമാണ് ടു മോഡേണൈസ് എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ബിസിനസ് അതുപോലെ ടു ബി ബൈ ഫിക്സഡ് അസെറ്റ്സ് ഓക്കെ അപ്പോൾ ഈ ബിസിനസ് ഫിനാൻസിൻ്റെ ആവശ്യകതയും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് കാറ്റർ ചെയ്യുന്നു രണ്ടാമതായി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം മൂലധനം ആവശ്യമാണ് അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പ്രവർത്തന മൂലധനം ഇത് രണ്ടും ബിസിനസ് ഫിനാൻസ് കൊണ്ടാണ് നമ്മൾ സാധ്യമാക്കുന്നത് നമുക്കതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ് അതായത് എവിടെ നിന്ന് ഈ ഫണ്ട് ജനറമാ ജനറേറ്റ് ചെയ്യാം അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ടിന് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം മൂന്ന് ബേസിലാണ് ഒന്ന് ഓൺ ദ ബേസ് ഓഫ് പിരീഡ് രണ്ട് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് മൂന്ന് ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ഓൺ ദ ബേസ് ഓഫ് പിരീഡ് കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ ലോങ്ങ് ടൈം മീഡിയം ടൈം ഷോർട്ട് ടൈം ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ഓണേഴ്സ് ഫണ്ട് ബോറോഡ് ഫണ്ട് ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഇൻറ്റേർണൽ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ് അതോടൊപ്പം ഈ സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് മാത്രം തൽക്കാലം നമുക്ക് നോക്കാം ലോങ്ങ് ടേമിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഇക്വിറ്റി ഷെയ്സ് രണ്ട് റീറ്റെയിൽ ടേണിംഗ്സ് പ്രിഫറൻസ് ഷെയർസ് തുടങ്ങിയവെല്ലാം ലോങ് ടേം സോഴ്സസ് ആണ് മീഡിയം ടേമിൽ വരുമ്പോഴോ ലോൺസ് ഫ്രം ബാങ്ക് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയവ ദൻ ഷോർട്ട് ടേം ആണെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ് ഫാക്ടറിംഗ് തുടങ്ങിയവയെല്ലാം ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അതെ 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 അതിൽ ഓരോ ആണ് റീറ്റെയിൽ ട്രേണിംഗ് അല്ലേ റീറ്റെയിൽ ടേണിംഗ് ഇത് ഇതെന്ന് പറയുന്നത് ഒരു ഒരു കമ്പനി അതുണ്ടാക്കുന്ന ലാഭം പൂർണ്ണമായിട്ടും ഡി ആയിട്ട് ഷെയർ ഹോൾഡേഴ്സ് നിങ്ങളിൽ വീതം വയ്ക്കില്ല അതിൽ ഒരു ഭാഗം ബിസിനസ് റീറ്റെയിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ റീഇൻവെസ്റ്റ് റീ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ഓക്കെ അപ്പോൾ മറ്റൊന്ന് പറഞ്ഞിരുന്നു ട്രേഡ് ക്രെഡിറ്റ് എന്താ ട്രേഡ് ക്രെഡിറ്റ് എന്ന് നോക്കാം ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ക്രെഡ് ബൈ വൺ ട്രേഡർ ടു അനദർ ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അപ്പോൾ അതും ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയി മാറുകയാണ് അവിടുത്തെ ഓക്കെ ഫാക്ടറിംഗ് ഇത് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ സർവീസ് ആണ് അല്ലെ ഈ ഡെപ്റ്റ് മാനേജ്മെന്റ് ഡെപ്റ്റ് മാനേജ്മെന്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫാക്ടറിങ് ഓർഗനൈസേഷൻ ഈസ് എ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ വിച്ച് സ്പെഷ്യലൈസസ് ഇൻ കളക്ഷൻ ശരി മറ്റൊന്ന് മറ്റൊരു സോഴ്സാണ് ലീസ് ഫിനാൻസിങ് എന്താ ഈ ലീസ് ഫിനാൻസിങ് അവിടെ ലെസർ ലെസി എന്ന രണ്ട് പാർട്ടീസ് ഉണ്ട് ലീസ് റെൻ്റ് ഉണ്ട് എന്നോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് എ കമ്പനി അക്വയേഴ്സ് ദ റൈറ്റ് ടു യൂസ് ആൻഡ് അസെറ്റ് ദ റൈറ്റ് ടു യൂസ് ആൻ അസെറ്റ് വിതഔട്ട് ഹോൾഡിംഗ് ഇറ്റ്സ് ടൈറ്റിൽ അപ്പോൾ നമ്മൾ ആ ഉൽപ്പന്നം വാങ്ങുന്നില്ല ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നില്ല പക്ഷേ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവകാശം നമ്മൾ നേടിയെടുക്കുക എടുക്കുകയാണ് അതുപോലെ ലീസ് ഫിനാൻസിങ് എന്താണെന്ന് നോക്കാം ദ ഓണർ ഓഫ് ദ അസറ്റ് ഈസ് കോൾഡ് ലെസർ ആൻഡ് ദ യൂസർ ഈസ് ലെസി അല്ലേ അത് നേരത്തെ സൂചിപ്പിച്ചതാണ് ദെൻ ദ ലെസി ഹാസ് ടു പേ ലീസ് റാൻഡ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മറ്റൊന്ന് പബ്ലിക് ഡെപ്പോസിറ്റ് അതായത് ദ ഡെപ്പോസിറ്റ് റിസീവ്ഡ് ബൈ ഓർ റേയ്സ്ഡ് ബൈ എ കമ്പനി ഡയറക്റ്റ്ലി ഫ്രം ദ പബ്ലിക് ദാറ്റ് ഈസ് കോൾഡ് പബ്ലിക് ഡെപ്പോസിറ്റ് ഇതിന് കൊമേഴ്സ്യൽ ബാങ്ക് നൽകുന്ന റേറ്റിനകൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നൽകിക്കൊണ്ടായിരിക്കും ഇത് നേടിയെടുക്കുന്ന ഇത് സമാഹരിക്കുന്നത് സാധാരണഗതിയിൽ മൂന്ന് വർഷത്തേക്കായിരിക്കും എൻ്റെ ഒരു കാലാവധി അല്ലേ ഓക്കെ മറ്റൊരു സോഴ്സാണ് കൊമേഴ്സ്യൽ പേപ്പർ സി പി എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂ ടു ദ പബ്ലിക് വിത്ത് എ ഫിക്സഡ് മെച്ചുരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം നയൻറ്റി ഡേയ്സ് ടു വൺ ഇയർ ചെയ്യുക ഒരു ഷോർട്ട് ടൈം ഫിനാൻസ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ദൻ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ മൂലധനത്തെ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ചെറിയ യൂണിറ്റും ഓരോ യൂണിറ്റും നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ എന്നാണ് വിളിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം അല്ലേ കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഓക്കെ അപ്പോൾ സാർ പറഞ്ഞു ഷെയർസ് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഫിനാൻസ് അവിടെ ഏതെല്ലാം തരത്തിലുള്ള ഷെയർസ് ഉണ്ട് ഷെയ്സ് കാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇക്വിറ്റി ഷെയ്ഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് അതോടൊപ്പം ഷെയ്ഴ്സിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊന്നാണ് ഡിബഞ്ചേഴ്സ് അല്ലെ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെക്റ്റ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടും കമ്പനിക്ക് കടം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതും സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സ് എന്താണെന്ന് ചുരുക്കി വിവരിക്കുക ഓക്കെ ദെൻ മറ്റൊരു ചോദ്യം എ പബ്ലിക് കമ്പനി ഹാസ് ടു അണ്ടർഗോ ത്രീ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എ കമ്പനി ഫോർമേഷൻ വിച്ചാർ ദുണ്ട് നമ്മൾ ദെൻ ലെറ്റ് മി ആസ്ക് അനദർ ക്വസ്റ്റ്യൻ ഹു ഇസ് എ പ്രൊമോട്ടർ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ ഇൻ എ കമ്പനി ഫോർമേഷൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മറ്റൊരു ചോദ്യം സാറ് അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെമോറാഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ മറ്റൊന്നാണ് ലിസ്റ്റ് ഔട്ട് എനി ഫൈവ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ എ ജോയിൻ സ്റ്റോക്ക് കമ്പനി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ഇത്തരം ചോദ്യങ്ങളൊക്കെ സാധാരണ വരാറുണ്ട് മറ്റൊന്ന് എക്സ്പ്ലെയിൻ ദ് റീറ്റൈൻസ് വർണ്ണം മാത്രമായിട്ട് എടുത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം സാർ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അതെ വാട്ട് ആർ ദിഫറന്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻഷെയ്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഷെയർ വേറെ ചോദ്യം ഇന്ത്യൻ കമ്പനീസ് ആർ ഇഷ്യൂയിങ് വേരിയസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓക്കെ അതും നമ്മളിവിടെ ചർച്ച ചെയ്തില്ല അതുമെന്ന് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കുക അപ്പോൾ സാർ നമുക്ക് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ യെസ് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ മൂന്ന് യൂണിറ്റുകളിലൂടെയാണ് കടന്നുപോയത് മൂന്ന് അധ്യായങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി ഏതാനും ചില ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ വീണ്ടും വീണ്ടും നിങ്ങൾ കടന്നു പോവുക നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് നേടാനുള്ള നല്ല സ്കോർ നേടാനുള്ള ഒരു അവസരമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം